ഓരോ ദിവസവും നമ്മുടെ ചുറ്റും എന്തൊക്കെ കാര്യങ്ങളാണല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലത് നമുക്ക് പോസിറ്റീവായിരിക്കും, ചില കാര്യങ്ങൾ നെഗറ്റീവായിരിക്കും. നമ്മൾ കൈ കാണിച്ചിട്ട് നിർത്താതെ പോണ ഒരു ബസ്സിന് പോലും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുമല്ലോ. നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ തന്നെ ചിലപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് സാധിക്കും. അതാണ് നമ്മുടെ ജീവിതം. എന്ത് കാര്യത്തിനും നമ്മുടെ ജീവിതത്തിന് എഫക്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണ്. എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവ് മാത്രം കണ്ടെത്തിയിട്ട് എല്ലാം നല്ലതായി തന്നെ കലാശിക്കുള്ളൂ എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റുള്ളൂ. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതാ ഇന്നിനി പച്ചരി വെള്ളത്തിൽ ഇടണം, അരി പൊടിക്കാനായിട്ടുണ്ട്. അങ്ങനെ അമ്മ എന്നോട് പറഞ്ഞത് രണ്ട് കിലോ പച്ചരി പൊടിപ്പിച്ചെടുക്കാം, പുട്ടിനായിട്ട് പൊടിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 കിലോ പച്ചരി എന്ന് പറയുമ്പോൾ നമുക്കത് അളന്നെടുക്കാനായിട്ടുള്ള ത്രാസും പടിയും ഒന്നുമില്ല. അപ്പോൾ അമ്മ പറഞ്ഞത് നീ ആ അരി ഇങ്ങോട്ട് എടുക്കും, ഞാൻ നാഴിയിൽ അളന്നു തരാം. അപ്പോൾ ഈ നാഴിയിൽ എങ്ങനെയാണ് 2 കിലോ പച്ചരി അളക്കണമെന്ന് എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. അപ്പോഴാണ് അമ്മ എനിക്ക് ആ ട്രിക്ക് പറഞ്ഞിരുന്നത്. 7 നാഴി അരിയാണ് 2 കിലോ പച്ചരി, 2 കിലോ അരി. 7 നാഴി അരി എടുക്കുമ്പോൾ 2 കിലോയ്ക്ക് തുല്യമാണ്. അപ്പോൾ ഞാൻ അളക്കുമ്പോഴേക്കും ഇങ്ങനെ സാധാരണ പോലെ ഇങ്ങനെ അളന്നെടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ അമ്മ എനിക്ക് അതിനൊരു ക്ലാസ് തരായിരുന്നു, നീ അളക്കും പോലെയല്ല, അതിങ്ങനെ കൈ ഇങ്ങനെ കുമ്പിളാക്കിയിട്ട് അങ്ങനെ വേണം നാഴിയിൽ അളന്നെടുക്കാനായിട്ട്. അരി ഇടുന്ന സമയത്തായാലും അങ്ങനെയാണ്. ചോറിനായിട്ട് അരി ഇടുമ്പോഴേക്കും ചിലപ്പോൾ നാഴി അരി ആയിരിക്കും, അല്ലെങ്കിൽ 2 നാഴി അരി ആയിരിക്കും. അപ്പോൾ അമ്മ പറയാം എന്താണെന്ന്, 2 നാഴി അരി ഇട്ടിട്ടും ചോറില്ല എന്ന്. അപ്പോൾ ഞാൻ അളക്കണേലുള്ള കുഴപ്പമാണ്. മറ്റുള്ള പണ്ടത്തെ ആൾക്കാരൊക്കെ അരിയൊക്കെ അളക്കണ കണ്ടില്ലേ, നാഴിയിൽ ആ നാഴി ഇങ്ങനെ തുളുമ്പനെയല്ല, അവർ കൈയും കൂടി ഇങ്ങനെ കുമ്പിളുകോട്ടി വെച്ചിട്ട് ആ ഒരു രീതിയിലാണ് 1 നാഴി അരിയൊക്കെ അളന്നെടുക്കണത്. അപ്പോൾ അമ്മ എനിക്ക് അതിന് രാവിലെ തന്നെ അതിന് ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ്സൊക്കെ തന്നായിരുന്നു ഇങ്ങനെയാണ് അരി അളക്കേണ്ടതെന്ന്. അങ്ങനെ അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇന്നി കടയിൽ പോകുമ്പോഴേക്ക് അവിടെ നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ടടുത്ത് മെല്ലാണ്. അപ്പോൾ അവിടെ കൊടുത്ത് അരി പൊടിപ്പിക്കണം. പുട്ടിനായിട്ടാണ് അരി പൊടിപ്പിക്കേണ്ടത്. അപ്പോൾ വൈകുന്നേരം പുട്ടവയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണ്, അതൊക്കെ അങ്ങനെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഓരോ ജോലികളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് മല്ലിയില കിട്ടിയതാണ്. മല്ലിയില ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്നതാണ് ചന്തയിൽ പോയപ്പോഴേക്ക്. അത് അങ്ങനെയും വെച്ചിരിക്കുകയായിരുന്നു. ഇനി അതിനെയും ഇന്ന് രാവിലെ എടുത്ത് കഴുകി ഒന്ന് വെള്ളമൊക്കെ വാർന്നു പോകാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മല്ലിയില കഴുകിയതല്ല, ഓർമ്മിക്കാണ്ട് എടുത്തങ്ങ് കഴുകിയതാണ്. മല്ലിയില കഴുകിയിട്ട് അടച്ചു വെച്ചിരുന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് നമ്മളിനി എത്ര വെള്ളം വാർന്നു പോയി എന്ന് വിചാരിച്ചാലും അതിൽ വെള്ളം ഉണ്ടായിരിക്കും. അതങ്ങ് അഴുകി പോവുകയും ചെയ്യും. ഇനി എന്തായാലും ഞാൻ കഴുകിപ്പോയി. കുറേ നേരമൊക്കെ അങ്ങനെ വെള്ളം വാർന്നു പോകാനായിട്ടൊക്കെ വെച്ചതിന് ശേഷം അതിനെയും ദാ ഒരു ടിന്നിനകത്ത് കട്ട് ചെയ്തിട്ട് ഇനി ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. ഈ മല്ലിയിലേക്ക് എനിക്കാണെങ്കിൽ കറികളൊക്കെ വയ്ക്കുമ്പോഴേക്കും ഒരുപാട് മല്ലിയിലയും കറിവേപ്പിലേക്കും വേണം അതിലിടാനായിട്ട്. അപ്പോൾ അതുമൊക്കെ ഒന്ന് കഴുകി വെച്ച് രാവിലെ കാപ്പി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനും പിടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് മാത്രമേ ഇനി അടുത്ത കാര്യങ്ങളിലോട്ട് കടക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇതാ കല്ലുപ്പ് ഞാനിങ്ങനെ ഒരു ചെറിയൊരു മൺകലത്തിനകത്താണ് ആക്കി വെച്ചിരുന്നത്. അപ്പോൾ കല്ലുപ്പും കഴിഞ്ഞ് അപ്പോൾ ഇനി അതും കൂടെയൊക്കെ ഒന്ന് നമ്മളൊന്ന് നിറച്ചൊക്കെ വയ്ക്കണം. അങ്ങനെ ഇപ്പോൾ കുറേ നാളായിട്ട് കല്ലുപ്പ് വാങ്ങിയിട്ട്, പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലായിരുന്നാലും അമ്മ ഇങ്ങനെ കല്ലുപ്പ് വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിരിക്കുന്നത് കാണാം. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന സമയത്ത് ഇവിടുത്തെ അമ്മയായിരുന്നാലും കല്ലുപ്പ് മാറ്റിയിട്ട് പൊടിയുപ്പായിരുന്നാലും അമ്മയ്ക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് ഇടാൻ അറിയില്ല. അമ്മയും അതിങ്ങനെ പൊടിയുപ്പായിരുന്നാലും വെള്ളം ഒഴിച്ച് കലക്കിയായിരുന്നു വെച്ചിരുന്നത്. ഇപ്പോഴാണ് അതിനൊക്കെ മാറ്റം വന്നത്. അങ്ങനെ അതിനിടയ്ക്ക് ഞാൻ ചന്തയിലൊക്കെ വീണ്ടും പോയിട്ട് വന്നപ്പോഴേക്കും നല്ല ചൂരമീനും കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല നെത്തോലിയും കിട്ടി. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കണം, അതൊക്കെ അമ്മയുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ മരച്ചീനി വാങ്ങിയായിരുന്നു, അപ്പോൾ ഇനി മരച്ചീനി വെക്കണം. അപ്പോൾ ഞാൻ ആ മരച്ചീനി കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്ക് അമ്മ അവിടെ വന്ന് മീനൊക്കെ നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മീന് നല്ല വിലയ്ക്കാണ് ഇന്ന് കിട്ടിയത്. 2 ചൂര 150 രൂപയായിരുന്നു, പക്ഷേ നല്ല വിലയുണ്ടായിരുന്നു ചൂരയ്ക്ക്. ചില ദിവസങ്ങളിൽ അറിയാമല്ലോ, ചന്തയിൽ പോയാൽ ഒരു വക കാണൂല. അതുപോലെ തന്നെ നെത്തോലി 50 രൂപയ്ക്കുള്ളതായിരുന്നു, 50 രൂപയ്ക്ക് ഒരു ചട്ടി നെത്തോലി കിട്ടി. അപ്പോൾ മീനൊക്കെ ഇങ്ങനെ കൂടുതൽ കിട്ടുമ്പോഴേക്ക് നമുക്കുള്ള പെണ്ണുങ്ങൾക്ക് ഒരു ഭയങ്കര സന്തോഷമാണല്ലോ, നല്ല വിലയ്ക്ക് മീനൊക്കെ കിട്ടി എന്നുള്ളത്. പണ്ട് ഇതേപോലെ അമ്മ ഇങ്ങനെ ചന്തയിലൊക്കെ പോയിട്ട് വന്നിട്ടിരുന്ന് മീനിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അഭിമാനിക്കുമ്പോഴും ഞങ്ങൾ വിചാരിക്കും ഓ കുറച്ച് മീൻ അധികം കിട്ടിയാലാണ് അമ്മയ്ക്ക് ഇത്ര സന്തോഷമെന്ന്. പക്ഷേ ഇപ്പോഴും നമ്മൾ ആ ഒരു ലെവൽ എത്തിയപ്പോഴാണ് നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിയുന്നുള്ളത്. അതൊക്കെ കിട്ടുമ്പോഴേക്ക് വീട്ടിലെ സ്ത്രീകൾക്ക് അതൊക്കെയാണ് വലിയ കാര്യങ്ങൾ. മീന് കുറച്ച് കൂടുതൽ കിട്ടിയാലോ, അല്ലെങ്കിൽ പച്ചക്കറി കുറച്ച് ലാഭത്തിന് കിട്ടിയാലോ ഒക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴും അറിയുമ്പോഴും ഒക്കെ.
അങ്ങനെ അമ്മ അവിടെ നെത്തോലി തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. കേശു കാണിക്കുന്ന പരിപാടി കണ്ടില്ലേ, ഇതൊക്കെയാണ് അവൻ്റെ ജോലി. അപ്പോൾ അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതെല്ലാം ഏകദേശം അത് കുതിർന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ എന്നോട് പറഞ്ഞതങ്ങ് ഊറ്റി വെക്കാനായിട്ട്. ഇനി അതൊന്ന് ഊറ്റി വെക്കണം, ഊറ്റി വെച്ച് വെള്ളം മാറുന്നാൽ മാത്രമല്ല എനിക്കിനി കടയിലോട്ട് പോകുമ്പോൾ അത് കൊണ്ടുപോയി പൊടിപ്പിച്ചുകൊണ്ട് വരാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ രണ്ട് വെള്ളം കഴുകിയിട്ടായിരുന്നു പച്ചരി ഊറ്റി വെച്ചത്. അപ്പോൾ ഞാനിപ്പോൾ ദാ അത് ഒരു വെള്ളം കൂടെ കഴുകിയിട്ടുണ്ട്, ഇനി അതിനെ ഒന്ന് ഊറ്റി വെക്കണം. അപ്പോൾ ഇതേപോലത്തെ ഒരു വട്ടിയുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ വർഷം കരിക്കകത്ത് ഉത്സവത്തിനോ അല്ലെ പള്ളിയിൽ ഉത്സവത്തിനോ എന്തോ വാങ്ങിയതാണ്. ഇപ്പം നമ്മുടെ കരിക്കകത്ത് ഉത്സവം തുടങ്ങിയിട്ടുണ്ട്, വെള്ളിയാഴ്ചയാണ് പൊങ്കാല. അപ്പോൾ കരിക്കകത്തമ്മ സഹായിച്ചാൽ പൊങ്കാലയ്ക്ക് പോകണം. ഞങ്ങളുടെ വീട്ടിൻ്റെ ആറ്റുകാലിനേക്കാളും അടുത്താണ് കരിക്കകം, ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്താണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി കരിക്കകത്ത് പൊങ്കാലയ്ക്ക് പോകണം. കഴിഞ്ഞ വർഷം പോകാനായിട്ട് പറ്റി, ഈ വർഷം പോകണം എന്നാണ് ആഗ്രഹം. അങ്ങനെ അരിയൊക്കെ അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി മരിച്ചിനെയെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, ഇനി അതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് അതിഥികളുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് സദ്യ പോലെ ഒരുക്കണം. സദ്യ പോലെ എന്നല്ല, കുറച്ചധികം കറികളൊക്കെ വെച്ചിട്ട് ഇന്ന് ഊണുണ്ടാക്കണം. അപ്പോൾ അതാ ഞങ്ങൾ അപ്പുറത്തോട്ട് പോയപ്പോഴേക്ക് കേശുവിനെ കണ്ടില്ലേ, കേശുവിൻ്റെ കയ്യിൽ എപ്പോഴും ഇതേപോലെ കുറേ കമ്പും കൊണിയും ഒക്കെ കാണും. അവനിപ്പോൾ ഇതുകൊണ്ടാണ് അവൻ്റെ കളികൾ അത്രയും. ഞാൻ എവിടെയൊക്കെ അതിനെ എടുത്ത് ഒളിപ്പിച്ചിട്ടാലും അവൻ എവിടെ നിന്നെങ്കിലും അത് തുറന്നു പോയി കണ്ടുപിടിച്ചോളും, എന്നിട്ട് അതെല്ലാം ഇങ്ങനെ കയ്യിൽ പറക്കിക്കൊണ്ട് നടക്കും. അപ്പോൾ ഇന്ന് ഇതോ കുറേ പുളിഞ്ചിക്കി നിൽക്കുകയാണ്. ഇത് ഞാൻ കറി വയ്ക്കാനല്ല എടുക്കണത്, വേറൊരാവശ്യത്തിനാണ്. പക്ഷേ എടുത്തു വെച്ചിരിക്കണം, അതിന് എന്താണ് ഞാൻ ചെയ്യണേന്ന് എനിക്ക് പോലും അറിയില്ല. ഇതുപോലെ ഭയങ്കര ആവേശത്തിലെല്ലാം പറിച്ചുകൊണ്ടൊക്കെ വെക്കും. പിന്നെ എന്തെങ്കിലും ചെയ്യാനായിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ആ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് വിചാരിച്ച് അത് അങ്ങനെയും അങ്ങ് നടക്കും, അങ്ങനെ അങ്ങ് നീണ്ടു നീണ്ടു പോകും. പിന്നെ ഇതാണ് നമ്മുടെ ചായ മനസ്സ, മടിയന്മാരുടെ ചീര എന്നാണ് ഇതിൻ്റെ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇത് ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടാലും നമ്മുടെ പപ്പയുടെ ഇല പോലെ തോന്നും. ഇപ്പം മിക്ക വീടുകളിൽ നോക്കിയാലും വേലിയിലൊക്കെ ഇത് നട്ടിട്ടുണ്ട്. കാരണം ഇതങ്ങ് എല്ലാം കൂടെ അങ്ങ് വളർന്ന് വലുതായാലും നല്ലൊരു വേലി പോലെ മറയായിട്ട് തന്നെ അങ്ങ് നിന്നോളും. അപ്പോൾ അതാ ഇവിടെ തന്നെ ചേച്ചി എത്രയോ പ്രാവശ്യം ഒടിച്ച് കളഞ്ഞതാണെന്ന് അറിയുമ്പോൾ നമ്മൾ ഒടിച്ച് എവിടെ ഇടണം അത് അവിടെ കിടന്നങ്ങ് പൊടിച്ചോളും. അതാണ് ഇതിൻ്റെ അവസ്ഥ. നമ്മൾ പണ്ട് മൂടില്ലാത്ത ആളെയൊക്കെ അറിയില്ലേ, നമ്മൾ എങ്ങോട്ട് പിഴുതെറിഞ്ഞാലും അതിനെ നമുക്ക് നശിപ്പിച്ച് കളയാനായിട്ട് പറ്റില്ലല്ലോ. എവിടെ പിടിച്ച് എവിടെ ഏത് ചെടിയിലാണോ ചെന്ന് വീഴുന്നത് അത് അവിടെ അങ്ങ് പടർന്നു കയറും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അവസ്ഥ. പക്ഷേ ഭയങ്കര ഗുണങ്ങളാണ്, ഗുണങ്ങളുടെ ഒരു കലവറ തന്നെയാണെന്ന് പറയാം ഈ ചീര. പക്ഷേ നമുക്കിങ്ങനെ എന്തും നമുക്ക് കയ്യെത്തും ദൂരത്ത് ഒരു പാടും ഇല്ലാണ്ട് കിട്ടിയാൽ നമുക്ക് അതിനൊരു മാറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇത് ഈ ചീരയുടെ കാര്യത്തിലും. ഇതിപ്പോൾ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് ആർക്കും അതിനെപ്പറ്റി വലിയൊരു മാറ്റമൊന്നുമില്ല. ഇനി ഒരു പപ്പയ്ക്കയും കൂടി അടക്കണം, അതാ അതിനായിട്ട് വന്നതാണ് പപ്പയ്ക്ക അടക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ പപ്പയ്ക്കൊക്കെ ചന്തയിൽ നിന്ന് വാങ്ങുമ്പോഴുള്ള വില കണ്ടില്ലേ എൻ്റെ ഈശ്വര, നമ്മുടെ വീട്ടിലൊക്കെ എന്തുമാത്രം പപ്പത്തൈകൾ ഉണ്ടായിരുന്നതെന്നറിയുമ്പോൾ. പപ്പത്തയ്യായിരത്തായിരുന്നാലും അല്ല അത് നിറയെ കാച്ചു നിൽക്കുന്നതായിരുന്നാലും ഈ പപ്പയുടെ കാര്യത്തിൽ നമ്മൾ കൊണ്ട് നടണതൊന്നും അല്ലല്ലോ, അത് എവിടെയെങ്കിലും കിടന്നൊക്കെ അങ്ങ് മുളച്ചോളൂ. പിന്നെ അതിൽ തന്നെ പപ്പയ്ക്കയിൽ തന്നെ ആണും പെണ്ണും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആൺ പപ്പയ്ക്കാണെങ്കിൽ അത് കായ്ക്കില്ല, നിറച്ച് ഇങ്ങനെ നീളത്തിൽ പൂ പോലെ കിടന്നോളും. ഇതൊക്കെ സാധാരണ കായ്ക്കണ പപ്പയ്ക്ക തന്നെയാണ്. അതിലുമുണ്ട് ഒരു 100 വെറൈറ്റി ഉണ്ടെന്ന് തോന്നുന്നു പപ്പയ്ക്കയിലായിരുന്നാലും. എല്ലാത്തിലും ഒരുപാട് വെറൈറ്റികളുണ്ട്. അങ്ങനെ ഞാൻ എന്താ പപ്പയ്ക്ക എടുക്കുകയാണ്, ഇതിനെ വെച്ചിട്ട് ഉടച്ചു കയറി വയ്ക്കണം. നമുക്ക് വെള്ളരിക്കയില്ലേ, വെള്ളരിക്ക ഉപയോഗിക്കണം. എന്തൊക്കെ കാര്യങ്ങൾക്ക് വെള്ളരിക്ക ഉപയോഗിക്കണോ അതിനൊക്കെ നമുക്ക് ബാക്കപ്പായിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ ആയിട്ടൊക്കെ ഈ സംഭവം കത്തിരിക്കയല്ല പപ്പയ്ക്ക ഉപയോഗിക്കാം. കാരണം നമുക്ക് അവിയലിൽ വെള്ളരിക്കയ്ക്ക് പകരം ഇടാം. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് പച്ചടി ഉണ്ടാക്കാം, പുളിശ്ശേരി ഉണ്ടാക്കാം, അച്ചാറിടാം, സാമ്പാറിലിടാം. അങ്ങനെ വെള്ളരിക്കയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലാണ്ട് തന്നെ ഇങ്ങനെ ഉടച്ചു കറി വയ്ക്കാനോ എന്തൊക്കെ കാര്യങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്നറിയാമോ? അപ്പോൾ ഇന്നത്തേക്കുള്ള എനിക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഞാൻ എന്താ ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇവിടെ നിന്ന് കുറച്ച് പുളിഞ്ചിക്കയും കൂടി എടുക്കണം, അത് ഒഴിച്ചു കറി വയ്ക്കാനാണ്. ഞാൻ നേരത്തെ എടുത്തത് കുറച്ചൊക്കെ താഴോട്ടൊക്കെ നിന്നതാണ്, അത്രയും മണ്ണും പൊടിയൊക്കെ പറ്റി നിന്നതാണ്. അതാണ് ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി എടുത്തത്. ഇതെനിക്ക് ഒഴിച്ചു കൂട്ടാൻ വയ്ക്കാൻ വേണ്ടി എടുക്കണ പുളിഞ്ചിക്കയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലാണ് കേട്ടോ പുളിഞ്ചിക്ക, അങ്ങോട്ടൊക്കെ ഇരുമ്പും പുളിയെന്നും അതുപോലെ തന്നെ വേറെ എന്തോ ഒരു പേരൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് അതൊന്നും പറഞ്ഞാൽ അറിയില്ല, പുളിഞ്ചിക്ക എന്ന് പറഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും അറിയാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ അതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വീണ്ടും തൊണ്ടയ്ക്ക് പ്രശ്നം തുടങ്ങി, ജലദോഷവും ചുമയും എല്ലാ സംഭവവും ഉണ്ട്. തൊണ്ടയാണെങ്കിൽ ഭയങ്കര അടപ്പാണ്, വേറൊന്നും കൊണ്ടല്ല. ഈ ചൂടത്ത് എപ്പോഴും തണുത്ത വെള്ളം കുടിയാണല്ലോ, എത്ര തണുത്ത വെള്ളം കിട്ടിയാലും മതിയാവില്ല, അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്ക് കുറച്ചൊക്കെ ചൂട് കഞ്ഞിവെള്ളമൊക്കെ കുടിക്കാൻ തുടങ്ങിയെങ്കിലും
ആ ഒരു തണുത്ത വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഇതിൽ നിന്നും കിട്ടൂല. അങ്ങനെതാ പപ്പയ്ക്ക് ഒരെണ്ണം അടത്തപ്പോഴേക്ക് രണ്ടെണ്ണം ഫ്രീ കിട്ടി. അത് ഒരെണ്ണം അടത്തിട്ടതാണ്. അപ്പോൾ വീണപ്പോൾ മൂന്നെണ്ണം ആയിരുന്നു. അങ്ങനെ മൂന്നും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ചായമൻസ അല്ലെങ്കിൽ ഷുഗർ ചീര. അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഈ ചീരയ്ക്കും. പിന്നെ ഇതിനെ ഇനി തോരൻ വെക്കണം. പപ്പയ്ക്ക് ഒരു ഉടച്ചു കറി വെക്കണം. പുളിഞ്ചിക്ക ഒഴിച്ചിട്ടൊരു ഒഴിച്ചുകൂട്ടം ഉണ്ടാക്കണം. പിന്നെ മരച്ചിനിയുണ്ട്, മീനുണ്ട്, മീന് ചൂര മീനും വെക്കണം. പിന്നെ അതുപോലെ തന്നെ നെത്തോലി ഒന്ന് വറ്റിച്ചും വെക്കണം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോണത്. ഇപ്പോൾ തൊട്ടല്ല, പണ്ട് തൊട്ടേ പപ്പയ്ക്ക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ജീവനാണ് പപ്പയ്ക്ക. എവിടെ പപ്പയ്ക്ക പഴുത്ത് നിൽക്കുന്നത് കണ്ടാലും ഈ പഴുത്ത് നന്നായിട്ട് പഴുത്ത് പോണതിനേക്കാളും നമ്മൾ ഇങ്ങനെ കടിക്കുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ടൊന്നും അല്ല, ഇങ്ങനെ കറുമുറ ഇരിക്കില്ലേ, നല്ല വിളഞ്ഞ് നല്ല പഴുക്കണതിന് മുന്നേ ഉള്ള ഒരു പരുവയില്ലേ, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കഴിക്കാനായിട്ട്. ചില പപ്പയ്ക്ക് ഭയങ്കര മധുരമാണ്, നമ്മളങ്ങോട്ട് വായിൽ വയ്ക്കുമ്പോൾ അങ്ങ് അലിഞ്ഞു പോകും പോലെ തോന്നും. ചിലത് മധുരം ഉണ്ടെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് മധുരം കാണൂല. നമുക്കിപ്പോൾ ഇനി കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഈ പപ്പയ്ക്ക് വാങ്ങാനായിട്ട് കിട്ടുമല്ലോ, അത് ഒരു ശകല മധുരം അതിൽ കാണുകയില്ല. അതിനകത്ത് കുരു എന്ന് പറയുന്ന സംഭവം കാണൂല, അതൊന്നും നാടനല്ലല്ലോ. പിന്നെ അതേപോലെ ഇതാ മുരിങ്ങയ്ക്കയുണ്ട്. അപ്പോൾ അമ്മ മീനിലിടാനായിട്ടാണ് മുരിങ്ങയ്ക്ക കട്ട് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് പുളിഞ്ചിക്ക ഒഴിച്ചു കറി തന്നെയാണ്. നമുക്ക് ഇതുപോലുള്ള സാധനങ്ങൾ കിട്ടുമ്പോഴേക്കും നമ്മൾ പിന്നെ വേറെ ഒന്നും നോക്കിപ്പോൾ വേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് വെച്ചിട്ട് ഒഴിച്ചു കറി ഉണ്ടാക്കിയാൽ, അത്രയ്ക്ക് ടേസ്റ്റാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുളിഞ്ചിക്ക ഒരു കൂട്ടത്തിൽ ഇതുണ്ടല്ലോ മുരിങ്ങയ്ക്കയും കൂടി ഇട്ട് വേണമെങ്കിൽ പുളിഞ്ചിക്ക ഉണ്ടാക്കുക എന്നല്ല, ഈ കറി ഉണ്ടാക്കാം. ഞാനാണെങ്കിൽ പുളിഞ്ചിക്ക മാത്രമേ ഇടുള്ളൂ. എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ വേറെ ഒന്നും ഇടണതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ പുളിഞ്ചിക്ക അവിടെ കറി വെക്കാനായിട്ട് അതിൽ വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയും പോലെ മൺചട്ടിയിലോ മൺപാത്രത്തിലോ മാത്രം ഇത് പാചകം ചെയ്യാനായിട്ട് പാടുള്ളൂ. ആ മൺചട്ടി തന്നെ അകം ഒരുമാതിരി ദ്രവിച്ച പോലെ ആയിട്ടുണ്ട്. ഇനി ഇതാ പപ്പയ്ക്ക ഇനി ക്ലീൻ ചെയ്തെടുക്കണം. ഇനി ഇത് ഉടച്ചു കറി വെക്കണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിനായിട്ട് ഇതിനെ ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ഇനി കട്ട് ചെയ്ത്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് വെച്ചിട്ട് ഉടച്ചു കറി ഉണ്ടാക്കുമ്പോൾ. വേറെ ഒന്നും ചേർക്കണ്ട, ഈ പപ്പയ്ക്ക് മാത്രം മതി. അത് വെച്ച് ഉടച്ചു കറി ഉണ്ടാക്കിയാൽ ഭയങ്കര രുചിയാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഈ പപ്പയ്ക്ക് വെച്ച് ഉടച്ചു കറി വെക്കുന്നത് പോലെ തന്നെയാണ് മത്തങ്ങയല്ലേ, നമ്മുടെ പീണിക്ക, ആ സംഭവം വെച്ചും ഇതേപോലെ ഉടച്ചു കറി വയ്ക്കും. അതും ഇതേപോലെ തന്നെ ഭയങ്കര രുചിയാണ്. അപ്പോൾ പപ്പയ്ക്ക് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് താമസമുണ്ട്, പക്ഷേ പീണിക്കയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ പുളിഞ്ചിക്കയും ഒന്ന് തിളച്ചാൽ മതി, അങ്ങ് പെട്ടെന്ന് വെന്തോളൂ, അത്രയ്ക്ക് സോഫ്റ്റ് അല്ലേ അതെല്ലാം. അപ്പോൾ ഇനിതാ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ടിക്കിട്ടിട്ട് വേണം ഉടച്ചു കറി വയ്ക്കാനായിട്ട്. പിന്നെ ഈ പപ്പയ്ക്ക് നല്ല ചെറുതാണ്, നാടൻ പപ്പയ്ക്കയിൽ ഭയങ്കര വലുതെന്നല്ല ചെറുതാണ്. അതുകൊണ്ട് ഒരു പപ്പയ്ക്ക് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഒരെണ്ണത്തിൻ്റെ ആവശ്യം വരില്ല, ഞാനും അമ്മയും ചേട്ടനും മാത്രമേ ഉള്ളെങ്കിൽ. ഇത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ടെന്ന്, അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പപ്പയ്ക്ക് ഫുള്ളോടെ എടുത്തത്. ഇനി അതിനെ ഒന്ന് കഴുകി അതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അങ്ങ് വേവിക്കാനായിട്ട് വെച്ചാൽ മതി. അതിരുന്ന് പതുക്കെ 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 വെന്ത് വന്നോളും. അപ്പോൾ ഞാൻ ആദ്യം ഇതേപോലെ ചട്ടിയിലാണ് വെച്ചത്, പക്ഷേ അത് കുറച്ചധികം സമയം എടുക്കും വെന്ത് കിട്ടാനായിട്ട്. പിന്നെ ചട്ടിയിൽ നിന്ന് മാറ്റി കുക്കറിൽ വെച്ച് രണ്ട് മൂന്ന് വിസിൽ പോയപ്പോഴേക്കും നല്ല എന്ത് പറയട്ടെ നല്ല വെണ്ണ പോലെ അത് വെന്ത് കിട്ടിയായിരുന്നു പപ്പയ്ക്ക. അപ്പോഴേക്കും നമ്മുടെ പുളിഞ്ചിക്ക അവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നിതാ അതിനുള്ള അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, തേങ്ങാപ്പീരയും മഞ്ഞപ്പൊടി ജീരകം വെളുത്തുള്ളി ഇത്രയും സംഭവങ്ങളും ഉണ്ട്. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ആ അരപ്പും കൂടെ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അരപ്പൊഴിച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കാനൊന്നും പാടില്ല. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ മൺചട്ടിയിലായതുകൊണ്ട് അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തിടും. അപ്പോൾ മൺചട്ടി തന്നെ നല്ല ചൂടാണ്. അപ്പോൾ ആ ചൂടിൽ കിടന്ന് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇത് തിളപ്പിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ പിരിഞ്ഞിട്ട് ഒരുപാട് ഛർദ്ദിൽ പോലെ കിടക്കും. പിന്നെ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ അങ്ങ് പോകും. പിന്നെ നമുക്കത് കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റ് കാണൂല. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഒരു പരുവം. നല്ല കിടിലം കറിയാണ്. നമുക്ക് മാങ്ങ സീസൺ ആയി തുടങ്ങിയാൽ മാങ്ങ വെച്ചിട്ടും ഇതേപോലെ തന്നെ ഒഴിച്ചു കിട്ടാൻ ഉണ്ടാക്കാം. അതും ഭയങ്കര രുചിയാണ്.
അപ്പോൾ കേശുവിനാണെങ്കിൽ ഒരു വരണ്ട ചുമയെന്ന് പറയില്ല, അതേപോലത്തെ ചുമ മോനിങ്ങനെ ചുമ ചുമച്ച് നടക്കുകയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് കുരുമുളകും പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മോൻ്റെ നാക്കിൽ തേച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അബദ്ധങ്ങാവാൻ കഴിച്ചിറക്കിക്കോളും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്താലും മോൻ കഴിച്ചോളും. അപ്പോൾ ആ മോൻ അതിന് എരിവും മധുരമൊക്കെ ഉണ്ടല്ലോ, ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ അതാണ് ആ കണ്ണൊക്കെ അടച്ച് അങ്ങനെ വന്നത്. അപ്പോൾ ഇന്ന് അംഗൻവാടിയിലൊന്നും പോയില്ല. അപ്പോൾ അതാ രമ്യ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്, ആനന്ദും ഉണ്ട്, നന്ദും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ വന്ന് എന്തോ കുരുത്തക്കേട് കാണിച്ചതിന് എൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടി. വഴക്ക് കിട്ടിയാൽ പിന്നെ എന്നെ ഭയങ്കര സോപ്പിടലാണ്. വന്നിട്ട് അയ്യോ എൻ്റെ സുന്ദരി അമ്മയാണ്, എൻ്റെ പാവ അമ്മയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ പറയണത്. ഒക്കെ ഇവിടെ നിന്ന് പഠിച്ചു വെച്ചതെന്ന് എനിക്കറിഞ്ഞൂടെ. പിള്ളേരെ കാര്യങ്ങൾ നമ്മൾ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളങ്ങ് അയ്യോ നമ്മളിങ്ങനെ വായി തുറന്ന് നിൽക്കും. അതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരിക്കും ഇവരുടെയൊക്കെ വായി നിന്ന് വരണത്. അങ്ങനെ പുളിഞ്ചിക്ക ഒഴിച്ചുകൂട്ട അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഈ ചീര ഒന്ന് നല്ലതുപോലെ കഴുകിയെടുത്ത് ഇനി അതിനെ ഒന്ന് കട്ട് ചെയ്ത് തോരൻ വെക്കണം. നമ്മളിപ്പോൾ ഫ്രഷായിട്ട് പറിച്ചെടുക്കുന്നതാണെങ്കിലും ഫുൾ പൊടിയാണ്. ഒന്നാമത് നമ്മുടേത് റോഡ് സൈഡാണ്, റോഡ് എന്ന് പറയുമ്പോൾ മെയിൻ റോഡല്ലെങ്കിലും 24 മണിക്കൂറും ബൈക്കും കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു റോഡാണ്. പിന്നെ ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് എടുക്കുമ്പോൾ ചെറിയൊരു കറ പോലെ ഇതിൽ നിന്ന് വരും. പിന്നെ അതിനെ അതേപോലെ വെച്ച് കട്ട് ചെയ്താൽ അതിങ്ങനെ മാല പോലെ നീണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതാ ഇതിങ്ങനെ കുറുകെ കട്ട് ചെയ്ത് അതിനെ ഒന്ന് ചെറുതാക്കിയതിന് ശേഷമാണ് അരിഞ്ഞ് തോരൻ വെക്കാനായിട്ട് പോണത്. അപ്പോൾ ഷുഗറുകാരൊക്കെ ഇത് ധൈര്യമായിട്ട് ഉപയോഗിച്ചു കേട്ടോ. നല്ല അത്രയ്ക്ക് എഫക്റ്റ് ഉള്ള ഒരു സംഭവമാണ്. നമ്മൾ ആഴ്ചയിൽ 2-3 ദിവസം തോരൻ വെച്ച് കഴിച്ചാലൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കാം. ഇത് ചായ രൂപത്തിലൊക്കെ കുടിക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് നമ്മുടെ മരച്ചീനിയുടെ ഇലയില്ലേ അതുപോലെയുണ്ട്, ചെറിയൊരു ഒരു കശർപ്പ് പോലെ ചെറിയൊരു ഇത് സംഭവം ഈ ഇലയ്ക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ മാക്സിമം തുറന്ന് വെച്ച് തന്നെ വേവിക്കണം. തുറന്ന് വെച്ച് വേവിച്ച് അതിൻ്റെ ആ ഒരു കട്ട് കളയണം. അതിന് ശേഷം മാത്രമേ തോരൻ വെക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതാ അതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഇനി ഇത് ഫുള്ളായിട്ട് കുനുകുനാ അരിഞ്ഞെടുക്കണം. എന്നാൽ മാത്രമല്ലേ തോരൻ വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇത് നമ്മുടെ നാട്ടിലുള്ളതല്ല, ഇതെല്ലാം വരവാണ്. ഇത് മെക്സിക്കോയിലൊക്കെയാണ് ഇത് ഭയങ്കര ഫേമസ് എന്നൊക്കെയാണ് ഞാനിങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് അറിയാനായിട്ട് പറ്റിയത്. പിന്നെ ഇതിന് മടിയന്മാരുടെ ചീര എന്നൊരു പേര് വന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഇത് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ, നമ്മൾ എവിടെ ഇതിൻ്റെ ആ ഒരു കമ്പ് ഒടിച്ച് കളഞ്ഞാലും അവിടെ കിടന്നങ്ങ് മുളച്ചോളും. നമ്മൾ ഇതിനെ അങ്ങനെ ശുശ്രൂഷിച്ച് പരിപാലിച്ച് കൊണ്ടുവരികയൊന്നും വേണ്ട. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കൊണ്ട് നട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചീരയാണിത്. അപ്പോൾ ഇതാ ചീര ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചീരയെ നമ്മൾ കുറച്ച് സവോളയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പീര, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി ഇതൊന്ന് ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കിണ്ടി എടുത്ത് വേവിച്ചാൽ നല്ല കിടിലൻ തോരൻ അവിടെ ഇതാ റെഡിയായി. അപ്പോൾ ഇനി എല്ലാ സംഭവങ്ങളും ഇതുപോലെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാത്തിനും കൂടെ കടുകും കൂടെ താളിക്കണം. നമ്മൾ കടുക് താളിക്കാൻ നേരത്തെ എണ്ണ ഒഴിച്ച് കടുകിട്ട് കുറച്ച് കൊച്ചുള്ളി ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ മറ്റൊരു മുളക് ഇതേപോലെ ഇട്ട് കൊടുക്കണം. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കുറച്ച് 1/4 സ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതെടുത്ത് നമ്മൾ കറികളിലോട്ട് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു മണവുമാണ്, ഒരു മുരിങ്ങ മണമൊക്കെ ഒരു മണവുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി എപ്പോൾ കടുക് താളിച്ചാലും അതിലൊരല്പം മുളക് പൊടിയും കൂടെ ചേർക്കണം. നല്ല രസമാണ്, അതിൻ്റെ ആ ഒരു കളറും മാറി കിട്ടും, നല്ല ഒരു ഫ്ലേവർ കിട്ടും പോലെ തോന്നും. അപ്പോൾ നമ്മുടെ ചൂര മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതാണ് നമ്മുടെ പപ്പയ്ക്ക ഉടച്ചു കറി. ഇത് വേറൊന്നുമല്ല, ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുക്കറിൽ വെച്ചാണ് വേവിച്ചത്. കുക്കറിൽ വെച്ചൊരു 4-5 വിസിൽ കേട്ടപ്പോഴേക്കും നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അമ്മ വയ്ക്കുന്നത് കണ്ടുപഠിച്ചതാണ്. പിന്നെ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ തേങ്ങാപ്പീര, ജീരകം, വെളുത്തുള്ളി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഇതിൻ്റെയൊക്കെ ഏകദേശം എല്ലാത്തിൻ്റെയും കൂട്ടൊക്കെ ഒരേപോലെ തന്നെയാണ്. അതിനെ ഇട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. പിന്നെ ഞാൻ 2 കാന്താരിമുളകും കൂടി ഇട്ടായിരുന്നു. നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് അത് വെന്ത് കിടക്കണമുണ്ടല്ലോ, അത് നല്ലതുപോലെ ഉടച്ചിട്ട് അതിലിട്ട് ഇളക്കി നമുക്ക് വേണമെങ്കിൽ കട്ടിക്കെടുക്കണമെങ്കിൽ കട്ടിക്കെടുക്കാം, അല്ല കുറച്ച് വെള്ളം പോലെ എടുക്കണമെങ്കിൽ വെള്ളം പോലെ എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം പോലെയാണ് ആക്കി എടുത്തത്. അപ്പോൾ അമ്മ അവിടെ ചൂര മീനും വെച്ച് നെത്തോലിയും വറ്റിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കറികളൊക്കെ എല്ലാം റെഡിയായി.
അത് കഴിഞ്ഞതിന് ശേഷമുള്ള തൂക്കലും വാരലും ഒക്കെയാണ് ഒരു ഒന്നൊന്നര ജോലി എന്ന് പറയുമ്പോൾ. നമ്മൾ ജോലി തീർത്താൽ പോകാനായിട്ട് പറ്റില്ല, അടുക്കള ഫുൾ ഒതുക്കി പറക്കി വൃത്തിയാക്കിയതിന് ശേഷമല്ലേ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ആനന്ദം അവിടെ ടാങ്ക് കലക്കാനായിട്ട് വന്നതാണ്. ജോലിയൊക്കെ തീർന്നപ്പോഴേക്ക് അയ്യോ ഭയങ്കര ക്ഷീണം. അങ്ങനെ ടാങ്ക് ചോദിച്ചപ്പോഴേക്ക് ഞാൻ പറഞ്ഞു, മക്കളെ നീ ടാങ്ക് കലക്കിയിട്ട് മാമിക്ക് കൂടെ താന്ന് പറഞ്ഞ്. അങ്ങനെ അവൻ ടാങ്ക് കലക്കി, എല്ലാവർക്കും കൂടെ അവൻ അവിടെ ടാങ്ക് കലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 11:30 ആയപ്പോൾ തന്നെ നമ്മുടെ ഫുൾ ജോലിയും തീർന്നിട്ടുണ്ട്. ഇനി എല്ലായിടും അടിച്ചു വാരി ഒന്ന് തുടയ്ക്കാനൊക്കെ ഉണ്ട്. കേശു ഇങ്ങനെ കൂടെ കൂടെ വന്നിട്ട് അമ്മയെ ടാങ്ക് വേണമെന്ന് പറയും. അപ്പോൾ മോന് തണുത്ത വെള്ളത്തിൽ കൊടുക്കൂല, തണുത്ത വെള്ളം കുടിക്കുകയാണെങ്കിൽ അപ്പം അവന് പണി ഉറപ്പാണ്. തൊണ്ട ഇങ്ങനെ പഴുത്തിട്ട് അപ്പോഴും പനിയും എന്തെങ്കിലും വരും. ഇപ്പോഴും ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലാണ്ട് പച്ചവെള്ളത്തിലാണ് കേശുവിന് ടാങ്ക് കലക്കി കൊടുക്കുന്നത്. അങ്ങനെ അവിടെ എല്ലാം തൂത്തുവാരി. ഇനി ഒന്ന് രണ്ട് പാത്രങ്ങളും കൂടെ ഉണ്ട് കഴുകിയെടുക്കാനായിട്ട്. ആ സിങ്കിൽ കിടക്കായിരുന്ന ഇങ്ങനെ കൂട്ടിയിടുന്ന സ്വഭാവം ഇല്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ജോലി തീർന്നതിന് ശേഷം ഒരു കുന്ന് പാത്രങ്ങൾ കാണുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ അത് ഉള്ള എനർജി അപ്പോഴത്രയും അപ്പോഴൗട്ടാവും. അതുകൊണ്ട് അപ്പോഴപ്പോഴുള്ള പാത്രങ്ങൾ അങ്ങനെ അപ്പോഴപ്പോഴും കഴുകി എടുത്ത് കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ബാലൻസ് ലാസ്റ്റ് വരുമ്പോഴേക്ക് എന്തായാലും കുറച്ച് പാത്രം കാണുമല്ലോ, അതും കൂടെ അങ്ങ് കഴുകി വെച്ച് അവിടെ മൊത്തം തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിടണം. ഈ പറയും പോലെ നമ്മൾ അഞ്ചു കറി ഇഞ്ചി നാരങ്ങ ഉണ്ടാക്കി വെക്കണതിൽ കാര്യമില്ലല്ലോ. ഉണ്ടാക്കി വെച്ചതിന് ശേഷം അത് കാണുമ്പോഴേക്കും നല്ല വൃത്തിയോടുകൂടി അതിനൊന്ന് അടുക്കി പറക്കി ഒതുക്കിയൊക്കെ വെച്ചിട്ട് അടുക്കളയും കൂടെ അതേപോലെ നീറ്റാക്കി ഇട്ടിരുന്നാലേ ആരെങ്കിലും വന്ന് അടുക്കളയിൽ കയറി അതിന് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ ചില നമ്മുടെ അത്രയും വേണ്ടപ്പെട്ടവരാണെങ്കിൽ നേരെ ഒരു അടുക്കളയിലൊക്കെ കയറി വന്ന് ആ ഒരു സ്വാതന്ത്ര്യത്തോടുകൂടെ നോക്കുമല്ലോ. അപ്പോഴേക്ക് ഇത്രയും കറികൾ ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് കാര്യമില്ല, അതിനാ ഒന്ന് അടുക്കി പറക്കി വെച്ച് അവിടെ അടുക്കളയും ഗ്യാസ് അടുപ്പും ഒക്കെ ഒന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിരുന്നാൽ മാത്രമേ അത് കാണുമ്പോഴേക്കും നമുക്ക് ആ ഒരു പ്രസൻറ്റേഷനും കൂടെ നല്ലതാവുള്ളൂ. ഞാൻ എപ്പോഴും പറയില്ലേ, നമ്മളെ എപ്പോഴും നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്യണമെന്ന്. അതുപോലെ തന്നെയാണ് നമ്മുടെ വീടും നമ്മുടെ അടുക്കളയും ഒക്കെ. നമ്മൾ ഒരാളുടെ മുന്നിൽ നമ്മൾ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അതിനൊന്ന് പ്രസൻറ്റ് ചെയ്യണം. പിന്നെ ഗ്യാസ് അടുപ്പ് തുടയ്ക്കാനാണ് ഒത്തിരി പാട്. അത് തണുത്ത് കാണുമല്ലോ, നമ്മൾ പാചകം ചെയ്തൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ബർണറിൻ്റെ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ വീണൊക്കെ ഇരിപ്പുണ്ടായിരിക്കും, അതിനെയൊക്കെ ഒന്ന് കഴുകാൻ തുടച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാം തൂത്ത് വെളിയിലെല്ലാം ഇറക്കിയത്, അങ്ങനെ അവിടെയും കൂടെ തൂത്ത് വാരി. ഹാളിൽ കേശു ടാങ്ക് കുടിക്കാനായിട്ട് വന്നിട്ട് അപ്പോഴെപ്പോഴും ടാങ്ക് ചോദിച്ചിട്ട് അവിടെ കൊണ്ട് ഹാളിൽ കൊണ്ട് ഒഴിച്ചിടും. അയ്യോ ഹാള് കിടക്കുന്ന രീതി അങ്ങോട്ട് വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടിട്ട് മാറുമ്പോഴേക്കും അവൻ്റെ കളിപ്പാട്ടങ്ങൾ ഫുള്ളും വാരി നിരത്തി ഒരു കോലമാക്കിയിടും ആ ഹാളിനകം മൊത്തം. എപ്പോഴും എനിക്ക് വഴക്കൂടാനേ നേരമുള്ളൂ കേശുവായിട്ട്. അങ്ങനെതാ ഞാൻ ജോലിയൊക്കെ തീർന്നിട്ട് എല്ലായിടും തൂത്ത് തുടച്ചും കൂടെ ഇടയാണ്. അതും കൂടെ കഴിയുമ്പോഴേക്കാണ് നമുക്ക് കുറച്ചധികം സമാധാനം കിട്ടണത് വീടൊക്കെ കാണുമ്പോഴേക്കും. അങ്ങനെ മൊത്തത്തിൽ തുടച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. ഈ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കേശു ഓടി വരും, അല്ലെങ്കിൽ പിള്ളേരാരെങ്കിലും ഓടി വരും, അപ്പോഴും പറഞ്ഞ ഒരു ദേഷ്യമുണ്ടല്ലോ. അങ്ങനെ തുടച്ചതിനൊക്കെ ശേഷം എന്താ ഇന്നുണ്ടാക്കിയ വിഭവങ്ങളൊന്നും കൂടെ കാണിച്ചു തരാം. ചൂര മീൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഞാൻ എപ്പോഴും പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അതിൻ്റെ പരുവും കൊടലെന്നൊക്കെ പറയും, ആ സംഭവങ്ങൾ പൊരിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് നെത്തോലി വറ്റിച്ചത്. അപ്പോൾ നെത്തോലി വറ്റിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പപ്പയ്ക്ക ഉടച്ചു കറിയുണ്ട്. പിന്നെ ഇതാ ചായമൻസ തോരനുണ്ട്, അതും റെഡിയായി. ഇനി മരിച്ചിനിയാണ്. അപ്പോൾ ഇതാ മരിച്ചിനിയും റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് പുളിഞ്ചിക്ക ഒഴിച്ച് കറിയാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മളിന്ന് ഉണ്ടാക്കി വെച്ചത്. അങ്ങനെ നമ്മൾ കാത്തു കാത്തിരുന്ന ഗസ്റ്റുകൾ അതിഥികൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ വേറെ ആരുമല്ല, ഹസ്ബൻഡിൻ്റെ മാമൻ്റെ മോനും വൈഫും മക്കളുമാണ്. അപ്പോൾ അവർക്ക് ട്വിൻസ് ആയിരുന്നു. അപ്പോൾ അവർ രണ്ട് പിള്ളേരെയും കൂടെ കൊണ്ട് അമ്മയെ കാണിക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ ഇതാ 3 മാസം ആയതേ ഉള്ളൂ മക്കൾക്ക്. അപ്പോൾ അമ്മയ്ക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അവരമ്മയെ കാണിക്കാനായിട്ട് ഇതാ വണ്ടിയും പിടിച്ച് വന്നിരിക്കുകയാണ്. ആ പിള്ളേർ കണ്ടില്ലേ, മക്കളെ കണ്ടപ്പോഴേക്കും പിന്നെ എല്ലാവർക്കും ആവേശം. കേശുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം,
പിള്ളേർക്കായാലും അങ്ങനെ തന്നെ പല ഭാവങ്ങളും ഒരേ സമയം മുഖത്ത് മിന്നി മായണത് കാണാം പിള്ളേരുടെയൊക്കെ. ഒന്ന് നല്ല ഉറക്കമായിരിക്കും, നമ്മളൊന്ന് കവിളി തട്ടുമ്പോഴേക്ക് ചിരിക്കും, അത് കഴിയുമ്പോഴേക്കും എന്തൊക്കെയോ നമ്മളുടെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കും. കേശു അവൻ്റെ ഓരോ കളിപ്പാട്ടങ്ങളായിട്ടൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ട്. ഒരാണും ഒരു പെണ്ണുമാണ് പിള്ളേർ. അപ്പോൾ ഇതാ ചേച്ചീനെ ഇരിക്കുന്നതാണ് മോള്, എൻ്റെ ഇരിക്കുന്നത് മോനാണ്. അപ്പോൾ മോൻ വന്നപ്പോൾ തൊട്ട് ഭയങ്കര സംസാരവും അതിനിടയ്ക്ക് ഉറങ്ങും അതിനിടയ്ക്ക് ചിരിക്കും. മോൾ അത്രയ്ക്ക് അങ്ങോട്ട് അടുക്കണില്ല, ആൾ ഒത്തിരി വാശിക്കാരിയാണ്. ഇന്ന് ഇവർ വരുമെന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് കേശു രാവിലെ മുതൽ ചോദിക്കുകയാണ്, അമ്മ അവരെപ്പോൾ വരും എപ്പോൾ വരും, പിള്ളേരെയും കൊണ്ട് എപ്പോഴും വരുമെന്ന്. അങ്ങനെ പിള്ളേരുമായിട്ട് വന്ന് കേശുവിൻ്റെ മടിയിൽ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മോൻ പറയുകയാണ് ഞാൻ പെൺപിള്ളേരെ എടുക്കില്ലെന്ന്. അങ്ങനെ അത് കേട്ട് എല്ലാവരും കൂടെ അവിടെ ഭയങ്കര ചിരിയായിരുന്നു. അച്ഛാ കേശുവിന് ചെറിയൊരു കുശുമ്പ് ഇല്ലാതില്ല, ചെറിയൊരു കുശുമ്പുണ്ട്. കാരണം അവൻ്റെ സ്ഥാനം പോയില്ലേ, അപ്പോൾ വന്നുടനെ ആനന്ദ് പറഞ്ഞ അയ്യോ കേശു ഇപ്പോൾ വലുതായെന്ന്. കാരണം ആ പിള്ളേർ വന്നപ്പോഴേക്കും നമ്മുടെ വീട്ടിലെ കൊച്ചാൾ കേശു അല്ലായിരുന്നു, അപ്പോൾ കേശു പെട്ടെന്ന് വലുതായതുപോലെയായിരുന്നു. പിന്നെ ഇതാ മക്കളെ രണ്ടാളെ അവിടെ കട്ടിൽ കിടത്തിയപ്പോൾ ഭയങ്കര സംസാരം, നമ്മളെ മുഖത്ത് നോക്കി എന്തൊക്കെയോ അങ്ങോട്ടങ്ങ് പറയാനുണ്ട്. രണ്ടും കൂടെ അടികൂടാനുള്ള പരുവായില്ല, എന്നാലും കാണിക്കുന്ന വേലത്തരങ്ങൾ കണ്ടില്ലേ, ഒരാൾ ഒരാളെ ചവിട്ടണ്, ഒരാളൊരാളെ തലമുടിയിൽ പിടിക്കണ്, അങ്ങോട്ടേക്ക് കൈമുറുക്കി ഇടിക്കണ, ഒരു രസം തന്നെ. കുറച്ചും കൂടെ വലുതായി വരുമ്പോഴേക്കായിരിക്കും ഇതിൻ്റെ അങ്ങോട്ട് അടി തുടങ്ങാനായിട്ട് പോണത്. കൊച്ചു പിള്ളേരെ കാണുമ്പോഴേക്ക് പിന്നെ നമ്മളുമൊക്കെ അങ്ങ് ഭയങ്കര ആവേശമാവുമല്ലോ, നമുക്കും പിള്ളേരെ അടുത്ത് നിന്ന് എണീച്ച് മാറാനേ തോന്നണില്ല. നമ്മൾ കുറച്ച് നേരം എന്തിനെങ്കിലും അടുക്കളയിലോട്ട് പോവും, വീണ്ടും വരും, അടുക്കള ജോലിയൊക്കെ തീർന്ന് എന്നാലും രണ്ടെണ്ണം ഇങ്ങനെ കിടക്കണേണ് പൂച്ചക്കുട്ടികളെ പോലെ തോന്നുന്നുണ്ട്. രണ്ടും കൂടെ കിടന്ന് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് കാണുമ്പോഴേക്ക്, അപ്പോൾ കേശു തോക്കൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടൊക്കെ കേൾപ്പിച്ച് നോക്കുന്നുണ്ട്. പിള്ളേർ അതെങ്കിലും കേട്ടിട്ട് കേശുവിനോട് കളിക്കാൻ വരുമെന്നാണ് കേശുവിൻ്റെ വിചാരം. അപ്പോൾ ഇതാ കണ്ടില്ല, ആ മുഖത്ത് കൈവച്ച് ഇടിച്ചു കൊടുക്കാനൊക്കെ പോവുകയാണ്. അടുത്തടുത്ത് കിടത്തിയിരിക്കുമ്പോഴല്ല ഉള്ള അവസ്ഥ ഇതാണല്ലോ. പിന്നെ മക്കളെല്ലാവരും ഇങ്ങനെ പരതിയൊക്കെ നോക്കണുണ്ട്. വീട് മാറുമ്പോഴേക്ക് അവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, അവർ കണ്ടുവന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ മാറി വേറൊരു വീട്ടിലല്ലേ. അപ്പോൾ ഇതാ മോൻ കണ്ടില്ല, അമ്മയോട് എന്തൊക്കെയോ പറയണുണ്ട്, ഓ ഓ എന്നൊക്കെ ആക്കിയിട്ട് അമ്മ ചോദിക്കുന്നതിനെല്ലാം ഭയങ്കരമായിട്ട് മറുപടിയൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ അങ്ങ് സംസാരമായിരുന്നു. കുറേ സമയം ഉണ്ടായിരുന്ന ആ ഒരു സംസാരവും കാര്യങ്ങളും എല്ലാം. കൊണ്ട് വന്ന സമയം തൊട്ട് പോണ സമയം വരെ നമ്മൾ ആരും പിള്ളേരുടെ അടുത്ത് നിന്ന് മാറിയിട്ടില്ല. എല്ലാവർക്കും അങ്ങനെയല്ലേ, കൊച്ചിനായിരുന്നാലും വലുതിനായിരുന്നാലും ഈ കൊച്ചു പിള്ളേരെ കാണുമ്പോഴേക്കും ഒരു പ്രത്യേക ആവേശവും സന്തോഷവുമാണ്. പിള്ളേർ കുറച്ച് ആക്റ്റീവാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, എപ്പോഴും പിള്ളേർ ആക്റ്റീവായിരിക്കാനാണല്ലോ നോക്കേണ്ടത്. അല്ലാതെ നമ്മളിങ്ങനെ അയ്യോ ഒരു പാവം കൊച്ചു ഒരു ശല്യവുമില്ല എന്ന് പറയണത് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ പിള്ളേരായ കുറച്ച് കുസൃതിയും കുരുത്തക്കേടും ഒക്കെ വേണം. അപ്പോൾ കേശു കണ്ടില്ലേ പാവ, മോനറിയില്ല മോൻ്റെ കളിപ്പാട്ടങ്ങൾ മൊത്തം കൊണ്ട് അവിടെ ഇടയാണ് അവരെ കാണിക്കാനായിട്ട്. അങ്ങനെ കുറേയൊക്കെ അവരെ കയ്യിലെടുത്ത് കൊടുക്കാനൊക്കെ നോക്കണുണ്ട്, അവരെ കാണിച്ചു കൊടുക്കണുണ്ട്. അവനറിയില്ല, അവന് കണ്ടപ്പോഴേക്കും കളിപ്പാട്ടം പോലെ രണ്ട് പിള്ളേരങ്ങനെ നിരന്ന് കിടക്കുകയല്ലേ. അവരിങ്ങനെ വിരുവിരാ വരണുണ്ട്, കൂടെ കൂടെ കവിളിലൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കും. വേറെ ഉപദ്രവിക്കും കാര്യങ്ങളൊന്നും ഇല്ല, കവിളിലൊന്നിങ്ങനെ പിടിച്ചു നോക്കണുണ്ട് പിള്ളേരുടെ. ആദ്യം മോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സംസാരവും കാര്യങ്ങളും എല്ലാം, ഭയങ്കര കാര്യം പറച്ചിലായിരുന്നു നമ്മളെ മുഖത്ത് നോക്കിയിട്ട്. മോളിങ്ങനെ കിണുങ്ങി 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 ഇരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആളും ആക്റ്റീവായി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ശർക്കരയിൽ ഈച്ച പൊതിയും പോലെ പിള്ളേരെ ചുറ്റും ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുകയാണ്. നമുക്ക് പിള്ളേരെ കൊച്ചുമക്കളല്ലേ, കാണുന്തോറും ഒരാവേശം, കണ്ട് 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 മതിയാവണില്ല, ഇനി അവർക്കുള്ള ഫുഡ് കൊടുക്കണം. അപ്പോൾ ഇതാ അവർക്ക് രണ്ടാൾക്കുള്ള ഫുഡാണ് ഇതാ ഇവിടെ റെഡിയാക്കിയത്. അപ്പോൾ അശ്വിനി നമ്മളെ കൂടെ കഴിക്കണതേ ഉള്ളതെന്ന് പറഞ്ഞ് ചോറും നെത്തോലി മീനും നെത്തോലി വറ്റിച്ചത്, രാവിലത്തെ സാമ്പാറുണ്ട്, പിന്നെ പപ്പയ്ക്ക ഉടച്ച കറി, പുളിഞ്ചിക്ക ഒഴിച്ചു കൂട്ടാൻ, തോരൻ, മരിച്ചിനി ഉടച്ചത് എല്ലാം ആയിട്ട് അവരവിടെ ചോറ് കഴിക്കാനായിട്ട് പോണതാണ്.
ഞങ്ങളിവിടെ രണ്ട് കിർമാണീസിനെ എടുത്തും കൊണ്ട് ഇതാ വെളിയിലിരിക്കുകയാണ്. പിള്ളേർക്ക് നല്ല ചൂടാണ്, അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊക്കെ ഊരി മാറ്റിയിട്ട് ഇതാ എല്ലാവരും കൂടെ വെളിയിലിരിക്കുകയായിരുന്നു. അപ്പോഴേക്ക് ചേട്ടനില്ലായിരുന്നു, ചേട്ടൻ ഇതാ വന്നതേ ഉള്ളു. വന്ന് കണ്ടപ്പോഴേക്ക് പിള്ളേരെ കാണുമ്പോഴേക്ക് പിന്നെ എല്ലാവർക്കും ഒരു ആവേശമാണല്ലോ. അങ്ങനെ ചേട്ടൻ കുറേ സമയമൊക്കെ ഇരുന്ന് കളിപ്പിച്ചുകൊണ്ട് ഇരുന്നിട്ട് അവസാനം പിള്ളേരെ എടുത്ത് മടിയിൽ വെച്ചു കൊടുത്ത്. അപ്പോൾ ആൾക്കും ഭയങ്കര പേടിയാണ് പിള്ളേരെ എടുക്കാനായിട്ട്. അങ്ങനെ ഇതാ മടിയിലിരുത്തി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേശവൻ ഇതൊക്കെ കാണുമ്പോൾ പാവ കുഞ്ഞിന് അറിയില്ലല്ലോ, മോന് ഇഷ്ടവും സ്നേഹവും എല്ലാം ആണെങ്കിലും ചെറുതായിട്ടൊരു അസൂയ പോലെയും ഉണ്ട് കേശുവിന്. അങ്ങനെ ഇതാ നമ്മൾ റോഡിലോട്ടൊക്കെ കൊണ്ടിറങ്ങി അപ്പുറം ഇപ്പുറം ഉള്ളവരെയൊക്കെ കാണിക്കാനായിട്ട്. അപ്പോൾ നമ്മളൊക്കെ അങ്ങനെയല്ലേ, ആരെങ്കിലും സ്പെഷ്യലായിട്ട് വന്നാലോ എന്തെങ്കിലുമൊക്കെ ആയാലും അപ്പുറം ഇപ്പുറമൊക്കെ എല്ലാവരെയും കാണിക്കണമല്ലോ. പിന്നെ എല്ലാവർക്കും നമ്മുടെ ബന്ധുക്കളെ ആയിരുന്നാലും അയൽവക്കക്കാർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അങ്ങനെ ഒരു ഒരേപോലെ താമസിക്കുന്നവരാകുമ്പോഴേക്ക് അങ്ങനെയല്ലേ. അപ്പോഴിതാ സുരത ചേച്ചി വന്നതാണ് പിള്ളേരെ കാണാനായിട്ട്. അപ്പോൾ ചേച്ചി ആദ്യം ഇങ്ങനെ എടുക്കാതെ നിന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, വിയർപ്പൊക്കെ ദേഹത്തൊക്കെ വിയർപ്പാണെന്ന് പറഞ്ഞപ്പോഴേക്കും മോളങ്ങ് ചാടി അങ്ങ് പോയി. പിന്നെ എടുക്കാണ്ടിരിക്കാനായിട്ട് പറ്റില്ലല്ലോ, പിള്ളേരുടെ സ്വഭാവം അങ്ങനെയല്ലേ. ചില ആൾക്കാരെ കാണുമ്പോഴേക്കും അവർക്ക് ഒരു സ്നേഹം തോന്നി ഓടി അങ്ങ് പോവും. അങ്ങനെ ഇതാ ചേച്ചി അവിടെ മോളെ എടുത്ത് വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിയുടെ മുഖത്ത് നോക്കി എന്തൊക്കെയോ പറയാനുണ്ട്. ഞങ്ങളടുത്ത് അധികം സംസാരമില്ലായിരുന്നു, മോനായിരുന്നു സംസാരം കൂടുതൽ. അങ്ങനെ അവിടെ ഭയങ്കര സന്തോഷം പുറത്തിറങ്ങിയപ്പോൾ. പിന്നെ പുറത്തുകൊണ്ട് ഇറങ്ങിയതിന് ശേഷം മോള് വീട്ടിനകത്ത് കയറൂല, മോനങ്ങനെ വലിയ വാശി ഇതൊന്നും ഇല്ലായിരുന്നു. അവൾക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആ റോഡിൽ വെളിയിൽ തന്നെ നിൽക്കണം, അകത്ത് കയറുമ്പോഴേക്കും ആൾ കരച്ചിലായിരുന്നു. അപ്പോൾ മോളുടെ വീട്ടിലെ പേര് ആമി എന്നാണ്, മോൻ്റെ പേര് ഋതു. ഒറിജിനൽ പേര് എന്തോ ഒരു പേരായിരുന്നു, ഞാൻ അതങ്ങ് മറന്നുപോയി പിള്ളേരുടെ പേര് പറഞ്ഞത്. അപ്പോൾ ഇതാ രണ്ടുപേരും ആൾക്കാരുടെ കൈകളിലിങ്ങനെ മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചൂടായതുകൊണ്ട് ഡ്രസ്സൊക്കെ ഉരുക്കളഞ്ഞിട്ട് നിർത്തിയിരിക്കുകയാണ്. നല്ല ചൂട്. ചൂടിൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമല്ലോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഒരിടത്തും വെള്ളമില്ല, നമുക്ക് മാത്രം എന്തോ ഭാഗ്യത്തിന് വെള്ളം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് മൂന്ന് ദിവസം കൊണ്ട് റോഡ് ഉപരോധവും കാര്യങ്ങളും ആയിട്ടൊക്കെ നടക്കുകയാണ്. വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട്. അവർക്ക് 10-40 ദിവസമായിരുന്നു അവരുടെയൊക്കെ വീടുകളിലൊക്കെ വെള്ളം വന്നിട്ട്. അപ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. അപ്പോൾ ഇതാ മോൻ ഭയങ്കര കളിത കണ്ടില്ലേ, നമ്മുടെ മുഖത്ത് നോക്കി, നമ്മൾ സംസാരിച്ചാലും നമ്മുടെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്ക് അവരിതാ പോവാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇതാണ് ഋതുക്കുട്ടൻ മോന്. ഇതാ അപ്പോൾ കണ്ടില്ലേ ഇരിക്കുന്നത്, തല പോലും ഉറച്ചിട്ടില്ല. അങ്ങനെ രണ്ടാളും ഇരുന്ന് കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. എടുക്കുമ്പോൾ ഇങ്ങനെ ചുതുങ്ങി അങ്ങ് നമ്മളിങ്ങനെ ചേർന്നങ്ങ് ഇരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് മോൻ. ഇനി മോളവിടെ അവരൊരുക്കണതേ ഉള്ളൂ കൊണ്ടുപോകാനായിട്ട്. മേലൊക്കെ ഒന്ന് കഴുകി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടുപോകാനായിട്ട് ഡ്രസ്സൊക്കെ ഇടണമല്ലോ. അപ്പോൾ ഇതാ ആള് ഭയങ്കര കീറ്റിലാണ്, ആളാണ് വാശിക്കാരി. ഇത് ഞാൻ എടുത്തപ്പോൾ തൊട്ട് കീറ്റിൽ തുടങ്ങിയതാണ്, കരഞ്ഞോടിരിക്കുകയാണ്. ഇനി പിള്ളേർ നിന്നിട്ട് പോകുമ്പം ഒരു ഇതായിരിക്കും. കൊച്ചുമക്കളല്ലേ അവർ, അവരെ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും പിള്ളേരെ കാണുമ്പോഴേക്ക് എത്ര മനസ്സലിവില്ലാത്തവരെ മനസ്സായാലും അലിഞ്ഞു പോകുമെന്നല്ലേ പറയണത്. പിള്ളേരെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളല്ലേ. അപ്പോൾ ഇതാ രണ്ടുപേരും കുളിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് അങ്ങനെ തിരിച്ച് അവർ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർ വന്ന് രണ്ട് ദിവസം നിൽക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അവർ പോകണത്തിൽ ഒരു താല്പര്യവും ഇല്ലായിരുന്നു. പിള്ളേരെ കൂടെ കണ്ടപ്പോഴേക്കും ഞങ്ങൾ പറയായിരുന്നു നിങ്ങൾ ഇന്ന് പോകണ്ട ഇവിടെ നിൽക്കുകയെന്ന്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ തിരക്കും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളില്ലേ. അപ്പോൾ അവരെന്തായാലും ഇന്ന് നിൽക്കണം എന്ന് കണക്കാക്കിയല്ല വന്നത്, അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ പോകണമായിരുന്നു. അങ്ങനെ അവർ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ പോകണമെന്ന് പറഞ്ഞപ്പോഴേക്കും മോൻ കേശു ചോദിക്കുകയായിരുന്നു. കേശു വിചാരിച്ച് അവരെപ്പോഴത്തേക്കും പോലെ വന്നാൽ രണ്ട് ദിവസം നിൽക്കുമോ, നിന്ന് പോവുമെന്ന് കേശുവിന് അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ അവരിതാ ഞങ്ങളടുത്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവർ പോവാനായിട്ട് ഇറങ്ങി. ഇനി അവർക്ക് അങ്ങ് പോകണം. അപ്പോൾ കേശവക്കുട്ടന് ചെറിയൊരു വിഷമമുണ്ട്. വാവകൾ വന്നിട്ട് പോയപ്പോഴേക്ക് ചെറിയൊരു വിഷമം. പോവും എന്ന് മോനും വിചാരിച്ചില്ല, ഇന്നൊരു ദിവസം നിൽക്കുമെന്നാണ് വിചാരിച്ചത്.
അങ്ങനെ അവർ പോയി. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തൊട്ട് നമ്മൾ കേശുവിനേക്കാളും ആ പിള്ളേരെല്ലാം ഇങ്ങനെ എടുക്കുകയും കൊഞ്ചിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴും ഒരു ചെറിയൊരു വിഷമം പോലെ തോന്നി മോൻ്റെ മനസ്സിൽ. അപ്പോൾ അവർ പോയപ്പോഴേക്കും ഞാൻ അങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചതാണ് മോനെ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് ഹെബിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.